ഞാൻ 2006 ആദ്യമായിട്ട് ഡൽഹിക്ക് വരുന്നത്. ഐ മീൻ ബോർൺ ആൻഡ് ബ്രോട്ട് ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് ജനിച്ചു വളർന്നത്. ആൻഡ് 2006 പേൾ അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈ മിസ്റ്റേക്ക് ഹെയർ ആൻഡ് മേക്കപ്പ് കോഴ്സ് എടുത്തു. ആക്ച്വലി BSc ഇൻ ഫാഷൻ ഡിസൈനിങ്. ആൻഡ് അറിയാതെ ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് നിർത്തി ജർമ്മനിക്ക് തിരിച്ചു പോകാൻ ഓർത്തു. പക്ഷേ ദെൻ ഐ ഹാഡ് ടു പേ ദ സെമിസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഓക്കെ ലെറ്റ് മീ ഡു വൺ സെമിസ്റ്റർ. ഒരു സെമിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ബിക്കെയിം ദ ക്ലാസ് ടോപ്പർ. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, ഷാൻ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ബിക്കം എ ഡിസൈനർ, യു ഹാൻഡ് ഇസ് ഫോർ മേക്കപ്പ് ആൻഡ് ഹെയർ. അങ്ങനെ മേക്കപ്പും ഹെയറും ചെയ്യണമെന്ന് ടീച്ചർമാർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് തേർഡ് സെമിസ്റ്ററും കൂടി ചെയ്തപ്പോൾ ഐ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് രേണുക പിള്ളെ ആൻഡ് ഗോപിക പിള്ളെ, അംബിക പിള്ളയുടെ സിസ്റ്റേഴ്സ്. ആൻഡ് ഫ്രം ദയർ ഐ ജോയിൻഡ് എലീറ്റ് മോഡൽ മാനേജ്മെൻറ്റ്. ഞാൻ എലീറ്റ് മോഡൽ മാനേജ്മെൻറ്റ് എന്ന ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് സൈൻ അപ്പ് ചെയ്തു. സോ ഫ്രം 2006 to 2004 ഐ വാസ് ടോട്ടലി ഇൻ ടു ഡൽഹി ബ്രൈഡ്സ് ആൻഡ് ഫാഷൻ. പക്ഷെ എന്നാലും എൻ്റെ മൈ ഡ്രീം കൊച്ചിലെ മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ടു വർക്ക് ഇൻ ബോളിവുഡ്. അത് ഒരു ഏജ് ഓഫ് 3 മുതൽ ജർമ്മനി വെച്ച് എവിടെ പോയാലും ആര് ചോദിച്ചാലും ബോളിവുഡിൽ വർക്ക് ചെയ്യണം. ദാറ്റ് വാസ് മൈ ഡ്രീം, മൈ അൾട്ടിമേറ്റ് ഡ്രീം. ഫാഷൻ ഡിസൈനിങ് എടുത്ത് പോലും ബോളിവുഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സോ 2009 ആയപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ചിത്രാംഗദ സിംഗ് പറഞ്ഞു, ഡു യു വാണ്ട് ടു ഡു ബോളിവുഡ്? ആൻഡ് ഐ വാസ് ലൈക്ക് ഓഫ് കോഴ്സ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഓഫർ. സോ എൻ്റെ ഫസ്റ്റ് ഫിലിം യേസാല സിന്ദഗി എന്ന് പറഞ്ഞ പടമായിരുന്നു. അത് ഇമ്മീഡിയറ്റ്ലി എനിക്ക് എൻ്റെ സെക്കൻഡ് മൂവിയും തേർഡ് മൂവിയും കിട്ടി. സെക്കൻഡ് മൂവി വാസ് എ സൂപ്പർ ഹിറ്റ്, മർഡർ 2. എസ്പെഷ്യലി ജാക്ലിൻ്റെ ഹെയറും മേക്കപ്പിനും ഭയങ്കര ഒരു ഇത് കിട്ടിയായിരുന്നു. സോ സെക്കൻഡ് മൂവി കൊണ്ട് ഞാൻ ബോംബെക്ക് മൂവ് ചെയ്തു. ആൻഡ് ബൈ നൗ ഐ ഹാവ് ഡൺ വൺ ഹോളിവുഡ് ഫിലിം, വൺ തെലുങ്കു ആൻഡ് 50 ബോളിവുഡ് ഫിലിംസ്. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഐ ഗോട്ട് റിയലി റിയലി എ ലിറ്റിൽ ലോ ഇൻ എനർജി. ആൻഡ് ദ ട്രൂത്ത് ഇസ് ഐ ആക്ച്വലി വാസ് ബേൺഡ് ഔട്ട്, ലൈക്ക് വർക്കിംഗ് നോൺ സ്റ്റോപ്പ്. 8 കൊണ്ട് 52 ഫിലിംസ് എന്ന് പറയുമ്പോൾ you can imagine I was working day and night. So after the movie Kick I got a really bad burnout syndrome. I couldn't work. Angane vanna everyone said from my friends and all, just take a break. So angane njan or 3 months break in back Germany ku poi avade chende best friend US nu form vilichittu parnu, please come to Cannes film festival. അതുവരെ എനിക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക്, ലൈക്ക് എല്ലാവരെ പോലെ. അങ്ങനെ ഞാൻ ഓർത്ത് ഓക്കെ വളരെ ഹോളിഡേ, ഞാൻ കാൻ ഫിലിം ഫെസ്റ്റിവലിന് പോയി. ഷീ ഈസ് ദ ഇൻ്റർനാഷണൽ മാനേജർ. ഐ വാസ് സ്റ്റേയിങ് വിത്ത് ഹർ ഫോർ എ വീക്ക് ഇൻ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ. അവിടെ വെച്ചാണ് ഞാൻ ലില്ലി സിംഗ് എന്ന് പറഞ്ഞ സൂപ്പർ വുമൻ എന്നറിയപ്പെടുന്ന സെൻസേഷനെ എന്ത് വലുതാണെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചു. ഐ വാസ് ലൈക്ക് ഓക്കെ വാട്ട് ഇസ് ദിസ് ആക്ച്വലി ഹാപ്പനിങ്. ദിസ് ഇസ് ബാക്ക് ഇൻ 2012-13. And it was very strange. ഞാൻ ഇതിന് മുമ്പേ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കി, ഞാൻ എപ്പോഴും ബ്ലോഗിംഗ് എന്ന് പറഞ്ഞ് സംഭവം ചെയ്യുന്നു. പക്ഷേ യു ഡിഡ് ന്യൂ വട്ട് ബ്ലോഗിംഗ് വാസ്, ലൈക്ക് നമ്മൾ ഹോബിക്ക് ചെയ്യണം ഇല്ല ആക്ട്രസസ്സായിട്ട്. അങ്ങനെ ഐ ഗോട്ട് എ ചാൻസ് ദറ്റ് ദറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവൽ ടു ഗെറ്റ് റെഡി ദ ക്വീൻ ഓഫ് മലേഷ്യ. ഇറ്റ്സ് ഓൾസോ ഇൻ മൈ ഇൻസ്റ്റാഗ്രാം. പുള്ളിക്കാതിനെ ഞാൻ ഒരുക്കി കഴിഞ്ഞ് ഐ ജസ്റ്റ് മെയ്ഡ് എ വീഡിയോ വിത്ത് ആൻഡ് ഐ കോൾ ദ ക്വീൻ ഓഫ് മലേഷ്യ ദ ഗേൾ, വിച്ച് വാസ് റോങ്. പക്ഷേ ഇറ്റ് വാസ് വെരി സ്ട്രേഞ്ച്. എൻ്റെ മാനേജ് ഫ്രണ്ട് അത് കണ്ടിട്ട് പുള്ളിക്കാരത്തി അന്ന് വൈകിട്ട് ഞങ്ങളൊരു പാർട്ടിക്ക് പോയപ്പോൾ ഹെഡ് ഓഫ് എനിക്കറിയത്തില്ലായിരുന്നു ആരായിരുന്നു. ഷി ജസ്റ്റ് ഷാൻ ജസ്റ്റ് ഷോ മീ ദ വീഡിയോ യു പോസ്റ്റഡ്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വീഡിയോ കാണിക്കുക. അത് ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ദ നെക്സ്റ്റ് പേഴ്സൺ വാസ് ലൈക്ക് ഫുള്ളി ലാഫിംഗ് ആൻഡ് ഹി വാസ് ലാഫിംഗ് ആൻഡ് ഹി സെഡ് ടുമോറോ മോർണിംഗ് 10 o'clock വി ഹാവ് എ കോഫി മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഐ സെഡ് ഓക്കെ കൂൾ, നാളെ രാവിലെ 10 കോഫിക്ക് വരാം. അവിടെ പാത്തു 10 എത്തിയപ്പോഴാണ് ഞാൻ അറിയണത് ഹി വാസ് ദ ഹെഡ് ഓഫ് ഗൂഗിൾ. ആൻഡ് ഹി സെഡ് യു ആർ എനർജി ആൻഡ് യു ആർ എ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിച്ച് ഇസ് വെരി ഹ്യൂജ് ഫോർ സോഷ്യൽ മീഡിയ. കാരണം ട്യൂട്ടോറിയൽസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് വാച്ച്ഡ്. ഏറ്റവും കൂടുതലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ കാണുന്നത് മേക്കപ്പ് ആൻഡ് ഹെയർ. ആൻഡ് ഐ വർക്ക് വിത്ത് ബോളിവുഡ് വിച്ച് ഇസ് ഹ്യൂജ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം കണ്ടിട്ട് അന്ന് വൈകിട്ട് പുള്ളിക്കാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ടോക്ക് ടു യു. സോ ദാറ്റ്സ് ഹൗ ഐ സൈൻ വിത്ത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഏജൻസീസ് ഇൻ സോഷ്യൽ മീഡിയ. ആൻഡ് യാ നൗ ഐ എം വ്ളോഗിംഗ് ആൻഡ് ഡു ഹെയർ ആൻഡ് മേക്കപ്പ് ഫോർ ബോളിവുഡ് ആക്ട്രസസ്. അത് സത്യം പറയാമല്ലോ, അഭിനയിക്കണമെന്ന് എപ്പോഴും കൊച്ചിലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഐ റിയലൈസ്ഡ് അതിനുള്ള ഒരു ഫേസോ ഹൈറ്റോ ബോഡിയോ ഒന്നും ഇല്ലായിരുന്നു. അത് ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്, ലൈക്ക് വൈ ടു ബി എ ഫൂൾ. സോ അന്നേരം ഞാൻ ഓർത്തുന്നത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അതാണെങ്കിലൊക്കെ വാട്ട് ഇസ് ദ ക്ലോസസ് ഐ ക്യാൻ ബി. ആൻഡ് മോർ ദൻ എനിത്തിങ് എൽസ് വെൻ ഐ വാസ് ഈവൻ ഡൂയിങ് ഫാഷൻ ഡിസൈനിങ് ഐ സി
I really never wanted to act because there's a lot of hard work behind it. I'm extremely happy. But I really wanted to be actually in Bollywood. Like, I just wanted to be in Bollywood. So, it was always my dream more to be in Bollywood. Like, I never really, of course, the dream was there. Of course, acting is the first thing which comes in your mind. But for me, more than anything else, was to be in Bollywood, to travel the world. I realized designing was the best option. But again, I came to know actually in the third semester itself that I'm really bad as a designer. And this is really funny. 3 years I was really good in practical exams and all. But if you come to drawings and all, I was quite bad. I was bad. It's the truth. So even hair and makeup by mistake, first semester, second semester, you know, the teacher was Ashima Kapoor. Shan, I don't think you should leave this job because this is something which you are meant for. Avleen Coker and Ashima Kapoor, they said, this is something you need to do. Third semester, again, class top rival, I realized, okay, then I realized, okay, this is the step for me to enter Bollywood. Of course, 4 years I was Delhi-based, but other than that, full item Bombay like based. I mean, I get a lot of messages on Instagram. I'm the highest number on Snapchat and social media app. I have the highest number. So, Instagram, YouTube, like it's of course all chidi nalla dhanu. So I get a lot of messages. But chenne sherikku follow cheyane aalkaare. Enikku ethum koodu follow Snapchat laana. Avare appoorum parum. We are people with sadness and happiness. Of course, I show the good side. But I am very very happy when people message me saying, "Oh Shan, your new YouTube video made me smile." There is also when there is problem, there is something to rely on, and it makes me really happy. Like the question you asked me. Whether it makes me happy or bhayangara sandosham varum, especially YouTube ilum Instagram ilum ore comments vaichu kadiyumbo namukku manasilavum etra perku aagraham undu. They really want to do it, and this is what I want to show with my YouTube channel also. Njan Germany nu kekkumbo bhayangara wow aanengilum Germany il oru cheriya village il janichu valana aala. I mean, it wasn't Berlin or it wasn't Frankfurt, it was in a really small village in Germany. അവിടെ നിന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ബോളിവുഡ് എന്ന് പറയുമ്പോൾ കസിൻസും റിലേറ്റീവ്സ് ഒക്കെ ചിരിക്കും, അല്ലാതെ നീ ഇപ്പം ബോളിവുഡിൽ പോയി ഇപ്പം ചെയ്യും. സോ ഐ ഹാവ് റിയലൈസ്ഡ് ഇറ്റ് ഈസ് പോസിബിൾ. അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഐ എം ക്വൈറ്റ് ഓപ്പൺ അബൌട്ട് ഇറ്റ്, ലൈക്ക് ഹൗ മച്ച് വി വർക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓഫ് കോഴ്സ് എനിക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഓഫ് കോഴ്സ് എവറി ഡേ ഇസ് നോട്ട് അമേസിംഗ്, യു നോ. യു വേക്ക് അപ്പ് ആൻഡ് എസ്പെഷ്യലി സ്നാപ്ചാറ്റ് ഐ എം വെരി ഓപ്പൺ. ഇഫ് ഐ ഡോണ്ട് ലൈക്ക് സംതിങ്, ഇഫ് ഐ എം റിയലി അപ്സെറ്റ്, ഐ ജസ്റ്റ് സ്റ്റോപ്പ് ബിക്കോസ് ഐ ഹാവ് എ ബിഗ്ഗസ്റ്റ് നമ്പർ ഓൺ സ്നാപ്ചാറ്റ് ഓൾസോ. But coming to the point, it makes me really happy when I see that somebody can get something out of it. Like, there are so many girls or so many boys who calls me from small, small places and say, "Oh my God, we also have this dream." If there is this dream, I just want to show with my social media is it's possible. If a Jacqueline Fernandez can become such a big star, or there's too many people. Like, I've worked with Shah Rukh Khan, I've worked with Salman. If they are all superstar for like 25, 30 years, that's possible. So aarkum cheyam, and that's what maybe I can get connected, aarkaraayittu connect aagunnundu, and that makes me really happy. Yes, that message makes me really happy. Ente amma ennodu parayan German rule vechi mummy parayan ninakku etra oru varsham padikkano rendu varsham padikkano moonu varsham padikkano njan appo enikku arathilla makeup kudi kayum makeup inde course nalla expenses aayirunnu appo mummy parayan idu last ah ini njan ninakku paisa idu idu kittillengil തിരിച്ച് പോയി എന്ത് വേണമെങ്കിലും ജോലി ചെയ്തോളാം പറഞ്ഞു. സോ ഐ ഹാഡ് ദിസ് പ്രഷർ ഇൻ മൈ സെൽഫ് സെയിങ് ഓയ്യോ എനിക്ക് ഇത്രയും കൂടി പൈസ തന്നു, ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ് ഇൻ വിദിൻ 1 ഇയർ. ബട്ട് ദ ബോളിവുഡ് ഡ്രീം വാസ് ദെയർ. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അമ്മ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, വെൻ ദ റിലേറ്റീവ്സ് ആൻഡ് പീപ്പിൾ സേ അയ്യോ ഹീസ് ലേണിംഗ് മേക്കപ്പ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ജോബ്, ലൈക്ക് യു ആർ എ ഡോക്ടർ, യു ആർ എൻ എഞ്ചിനീയർ. ആൻഡ് എസ്പെഷ്യലി ആ സമയത്ത് എനിക്കാണെങ്കിൽ പോലും ഒക്കെ യു ആർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹാസ് ആൽസ് ഓക്കെ വട്ട് വിൽ ഒരു കല്യാണത്തിന് പോയാൽ എന്താ റിലേറ്റീവ്സ് പറയാൻ പോകണം. ബട്ട് my mother was really strong and positive about my work, and my mom was like, nee endu cheyadanu cheyadu pacha adu nannayittu cheyanam and be the number one. And that was also stuck in my head somewhere behind. And yes, my mom's support, adu malayaligalkku ethu illi prashnam is oru xy is a jolly undu engineer, doctor. And today I can see in my own relatives, or I'm just a makeup artist and a hairstylist, but it's the kids' freedom. End cheyanad adu parents inde kayilana. And I think iniyulla samayathengilum parents makkale
തുറന്നു വിടണം. കേരളത്തിൽ ഇപ്പോഴും ഞാനത് കാണുന്നില്ല. ബോംബെയിൽ ഭയങ്കരമായിട്ട് അതുണ്ട്. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കന്നിക്ക കപൂർ എന്ന് പറഞ്ഞൊരു നല്ല പാട്ടുകാരത്തിയാണ്. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ഔട്ട് സിംഗർ. ഭയങ്കര നല്ല പാട്ടുകാരത്തി. വെൽ ടു ഡു ഫാമിലി, മീൻസ് റോയൽ ഫാമിലി എന്നുള്ള കുട്ടിയാണ് കന്നിക്ക കപൂർ. ലണ്ടൻ എനിക്ക് എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിക്കാരത്തിന് മൂന്ന് മക്കളാണ്. പക്ഷെ മൂന്ന് മക്കളിൽ മൂത്ത മോൾക്ക് ഡോക്ടറാകണം, രണ്ടാമത്തെ മോൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണം. സോ അങ്ങനെയാണ് എൻ്റെയും കന്നിക്ക. അപ്പം ഞാൻ എപ്പോഴും കന്നിക്കയോട് പറയും, ഐ വിഷ് കന്നിക്ക നാട്ടിലെ ആൾക്കാർക്കും ഇത് തരുന്നു. കാരണം കന്നിക്ക റോയൽ ഫാമിലിയിലാണ്. മൂത്ത മോൾക്ക് 13 വയസ്സ്, രണ്ടാമത്തെ മോൾക്ക് 13 വയസ്സേ ഉള്ളൂ. പക്ഷേ കന്നിക്ക ഇപ്പോഴേ ലണ്ടനിൽ നിന്ന് ഓരോ അവധിക്ക് മക്കള്, കന്നിക്ക ബോംബെയിലാണ് ജീവിക്കണമെങ്കിൽ മക്കളെല്ലാം ലണ്ടനിലാണ്. ഓരോ അവധിക്കും 10 ദിവസം അവധി കിട്ടും വരുമ്പോൾ കന്നിക്ക മകളെ എൻ്റെ അടുത്തേക്ക് വിടും. മകൾ എൻ്റെ കൂടെയാണ്, അസിസ്റ്റ് ചെയ്തുകൊണ്ട്. ഐ മീൻ കന്നിക്ക ഇസ് എ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പാട്ടുകാർത്തി. ഐ മീൻ ഇന്ത്യയിലെ പാട്ടുകാർത്തി. പുള്ളിക്കാരത്തിൻ്റെ മകൾ പോലും ഷീ ലവ്സ് മേക്കപ്പ് സോ മച്ച്. ഞാൻ കന്നിക്ക എപ്പോഴും പറയും, ഷാൻ ലെറ്റ് ദ കിഡ്സ് ഡു വാട്ട് ദേ വാണ്ട്, ബിക്കോസ് പുള്ളിക്കാരത്തിക്കും 16, 17, 18 വയസ്സിൽ പാട്ടുകാർത്തി ആകണം എന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ്ന്റ് ഈസി. ഓർ ദ ഇൻഡസ്ട്രി പേരൻസിനൊരു പേടിയാണ് ഇൻഡസ്ട്രിയിലേക്ക് വിടാൻ. 10-30 വയസ്സ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വന്ന് ജോയിൻ ചെയ്ത് ഇന്ന് വൺ ഓഫ് ഇന്ത്യസ് ടോപ്പ് ഹൈ പേഡ് സിംഗേഴ്സ് ഷീ ഈസ്. പുള്ളിക്കാരത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ മകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്താണോ, ഷീ ഡസൻറ്റ് കെയർ വട്ട് എവർ ദി ഡോട്ടർ വാസ്. ആൻഡ് ഐ വിഷ് നാട്ടിലെ പേരൻസിനും ഇത് മനസ്സിലാകാൻ തുടങ്ങും. കാരണം നമ്മൾ മാതാപിതാക്കളല്ലേ ജീവിതം മൊത്തം ജീവിക്കണം. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞാലും ഷീ 60 above, ആൻഡ് മൈ മോം ഇസ് നോട്ട് വിത്ത് മീ ലൈക്ക് വി ഓൾ വിഷ്. ബട്ട് ദി ട്രൂത്ത് ഇസ് യു ആർ വർക്കിംഗ് എവറി ഡേ. എല്ലാ ദിവസവും ജോലിക്ക് പോകണം ഞാൻ. എല്ലാ ദിവസവും രാവിലെ ഏറ്റ് നമ്മളെന്ത് തെറി കേട്ടാലും തെറി കേട്ടില്ലേ, ആൻഡ് ഇറ്റ്സ് ജോബ്. ജോബ് ഇസ് ജോബ്. സോ വിൻ യു ഡു ഇറ്റ് 100% ഫ്രം യുവർ ഹാർട്ട്, ഇറ്റ്സ് നോട്ട് എ ജോബ്. ലൈക്ക് റൈറ്റ് നൗ നോബഡി ഹാസ് പുഷ് മീ ടു കം ഇൻ സിറ്റി. ഐ റിയലി വാണ്ടഡ് ദിസ്, ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഡെഫിനറ്റ്ലി. ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു എനിക്കൊരു മെൻറ്റൽ ബേൺ ഔട്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഐ വാസ് ടോട്ടലി ബേൺ ഔട്ട്. ലൈക്ക് ഇൻ 2013 ഐ വാസ് സോ ബേൺ ഔട്ട് വിത്ത് 30-40 ഫിലിംസ്. ആ ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഇച്ചിരി കുറയും. പക്ഷേ ഐ വാസ് റിയലി ബ്ലെസ്ഡ്. ഐ എം സറൗണ്ടഡ് ഓൾവേസ് അറൗണ്ട് പീപ്പിൾ. ലൈക്ക് എൻ എക്സാമ്പിൾ ഇസ് ആക്ച്വലി വെരി ക്ലോസ്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ മനസ്സിലാവും, ജാക്ലിൻ ഫാൻ. ഐ എം വെരി വെരി ക്ലോസ് ടു ജാക്ലിൻ, വരുൺ ധവൻ, ശ്രദ്ധ, കാർത്തിക് ആര്യൻ. ലൈക്ക് ഇവരൊക്കെ എൻ്റെ, ഐ എം വെരി ബ്ലെസ്ഡ് ടു ബി അറൗണ്ട് ദം ഓൾ ദ ടൈം. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് 5-8 വർഷമായിട്ട്. ആൻഡ് ഐ റിയലൈസ്ഡ് നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് പോകുമ്പോഴും നമുക്ക് ബേൺ ഔട്ട് സെൻറ്ററും അനിയെ ഏക്കാൻ തോന്നുന്നില്ല, ജോലിക്ക് പോകാൻ തോന്നില്ല. ബട്ട് ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് ഐ വാസ് ഓൾവേസ് പുഷ്ഡ് ഫോർ സംതിങ് എൽസ്. ലൈക്ക് ഐ സ്റ്റാർട്ട് വിത്ത് മേക്കപ്പ് ആൻഡ് ഹെയർ, ദെൻ ഐ ഒരു സഡൻലി വ്ളോഗിങ് തുടങ്ങി. ആ വ്ളോഗിങ് എന്നെ ഭയങ്കരമായിട്ട് ഓക്കെ കൂൾ, ലൈക്ക് ഐ വോണ്ട് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗെറ്റ് നൗ ദ ആക്ട്രസ് റെഡി. ആൻഡ് ജാക്ലിൻ പോലത്തെ ബിഗ് ബിഗ് സ്റ്റാർസ് 100% സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വേറൊരു പ്ലസ് പോയിൻറ്റ്, ഐ എം സറൗണ്ടഡ് എക്സ്ട്രീംലി പോസിറ്റീവ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഇവരാരും ഒരു നിലയെത്തത്തില്ല. ഐ മീൻ ദ ഓൾ ഹാർഡ് വർക്കിംഗ് ആൻഡ് ദേ പുഷ് യു ഓൾസോ. ലൈക്ക് ഇവൻ ജാക്കി ന്യൂ, 12-15 പടങ്ങൾ ഒരുമിച്ച് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് ഐ ഡോ നോ ഹൗ വർക്ക്സ് ഇൻ കേരള, ബട്ട് ബോംബെ യു ആർ ഇൻസൈഡ് വിത്ത് ദം ഓൾ ദ ടൈം ഇൻ ദ വാനിറ്റി വാൻ. യു ചിൽ, യു സിറ്റ്, യു ഹാവ് ഹാപ്പിനെസ് ടുഗദർ, യു ഹാവ് സാഡ്നെസ് ടുഗദർ. സോ ഇത് നമ്മൾ വെച്ച് കൂടി പുഷ് ചെയ്യും. ഓക്കെ, ഇപ്പം എൻ്റെ ഫിലിംഫെയർ അവാർഡ്സ് നോക്കിയാൽ പോലും, കമോൺ, ബോത്ത് ഓഫ് അസ് ആർ റെക്കോർഡിംഗ് സേയിങ് യു ഹാവ് 30 മിനിറ്റ്സ് ടു ഗെറ്റ് മീ റെഡി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ഗെയിം ദെൻ. ഓക്കെ, കം, ലെറ്റ്സ് ഗെറ്റ് റെഡി. സോ ദാറ്റ് വാസ് എ റിയലി ബിഗ് പ്ലസ് പോയിൻറ്റ് ഫോർ മീ. ലൈക്ക് ഐ ഓൾവേസ് ഗെറ്റ് മൂവ്ഡ് ഓൺ. ലൈക്ക് റൈറ്റ് നൗ ഇൻഫ്ലുവൻസിങ്, ഐ ഫൈനലി ബിക്കേം എ യൂട്യൂബർ. എനിക്ക് സമ്മാനം കിട്ടി. വോഗ് ഹാസ് ഗിവൻ മീ ഓൾസോ ആസ് എ യൂട്യൂബേഴ്സിൻ്റെ ക്രെഡിറ്റ് തന്നു എല്ലാത്തിനും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഐ സ്റ്റാർട്ട് ട്രാവലിങ് ആസ് എ ഇൻഫ്ലുവൻസർ. സോ എൻ്റെ ജോബിന് എഗ്വിൻ ഒരു പുഷ് കിട്ടി. ഓക്കെ, യൂട്യൂബ് എന്തെങ്കിലും നമ്മൾ ഇറ്റ്സ് വി ഓൾ ഐ ക്യു സെറ്റ് ഹാവ് ദ ലിമിറ്റ്. ലൈക്ക് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ഇൻട്രസ്റ്റ് പോകും, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് പോകും. ബട്ട് ഐ എം റിയലി ബ്ലെസ്ഡ്. എല്ലാ 2 വർഷം കൂടുമ്പോൾ ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആയപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ആസ് എ ഇൻഫ്ലുവൻസർ. സോ ഇറ്റ് ഓൾ ഗിവ്സ് യു എ എക്സ്ട്രാ ബൂസ്റ്റ്. ബട്ട് ഓഫ് കോഴ്സ് മേക്കപ്പ് ആൻഡ് ഹെയർ ഇസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. എൻ്റെക്ക് ബോംബെയിൽ ജീവിക്കണം, അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓഫീസുണ്ട്, ഇതെല്ലാം കൂടി നിന്ന് യു നീഡ് ടു ഹാവ് ബ്രെഡ് ആൻഡ് ബട്ടർ. ആൻഡ് മൈ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മേക്കപ്പ് ആൻഡ് ഹെയർ. ഇന്നും ഐ എം വർക്കിംഗ് എവറി ഡേ. ലൈക്ക് ഐ എം ഗോയിങ് ബാക്ക് ടു ഡേ ഇറ്റ് സെൽഫ് ബിക്കോസ് ടുമോറോ ഐ ഹാവ് എ ഫോട്ടോ ഷൂട്ട് ആൻഡ് ദാറ്റ്സ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഐ മീൻ ഹൗ മച്ച് മണി ക്യാൻ യു മേക്ക് ഫ്രം യൂട്യൂബ്? അൺലെസ് യു ആർ റിയൽ സ്റ്റാർ ലൈക്ക് സൂപ്പർ വുമൻ ഓർ സമ്മൺ. യൂട്യൂബിൽ പേരെടുക്കണം, അത്രയും പേര്. ഐ എം ജസ്റ്റ് ഓൺ ദ ഗ്രോത്ത്. ലൈക്ക് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ഹാവ് റിയലി റീച്ച്ഡ് ദെയർ. But yeah, that makes me move on and I don't get stuck. But that's also another thing what I learned from Salman Khan actually, which is really amazing. He said, never
get comfortable. Salman and Akshay Kumar. So I've done more than 8 films with Akshay sir. So Akshay sir, aadita padam, last padam. That's very strange. He said the same thing. Shan, don't get stuck somewhere because you are very positive. So നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കാവും ലൈക്ക് ഒരു പ്രോബ്ലം വരണത് തുറന്നു പറയാം ഞങ്ങൾ എപ്പോഴും പറയും ഇഫ് യു കീപ് ഓൺ മൂവിങ് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇഫ് യു എൻജോയ് വട്ട് യു ഡു പേരൻസ് സംബന്ധിച്ച് നമ്മളത് എൻജോയ് ചെയ്യണമെങ്കിൽ ഐ ഡോ തിങ്ക് മമ്മൂട്ടി ഓ മോഹൻലാൽ വിൽ എവർ ഗെറ്റ് ബോർഡ് ഓഫ് വട്ട് ദേ ഡു ബിക്കോസ് ദേ ലവ് ഇറ്റ് സോ മച്ച് സോ ഇറ്റ്സ് ദ സെയിം വേ ലൈക്ക് ഇഫ് യു ലവ് സംതിങ് യു വിൽ വേക്കപ്പ് ആൻഡ് ഡു ദ ജോബ് ഇപ്പോൾ ടി വി പറയുക എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ സീക്രട്ട് പഠിക്കും പക്ഷേ പറയേക്കാം ഞാൻ I don't believe in theories, any theories. Life aanengilum seri ippam 35 vayasil ee t-shirtum ingathe pant ittundu why do I said it's my like I don't believe in ingane dress idanum ingane ponum ingane samsarikkanum I don't believe in that at all adu kochile modal idikkundayi like not to stand out or something but I do what I like it's my life that's a but വേറെ ഒരു കാര്യം ഞാൻ മേക്കപ്പിൽ പഠിച്ചത് തിയറീസിനെ കുറിച്ച് പറയുമ്പോൾ യെസ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ മേക്കപ്പിനെ കുറിച്ച് പക്ഷേ എനിക്കൊരു കാര്യം ആദ്യം മുതൽ അറിയാമായിരുന്നു ആൻഡ് ദാറ്റ്സ് എ സീക്രട്ട് ഓഫ് മൈൻഡ് വിച്ച് ഈസ് ഐ നെവർ ലുക്ക് അറ്റ് ദ സ്കിൻ കളർ ഓർ എനിതിങ് ഐ ഓൾവേസ് 10 മിനിറ്റ് 5 മിനിറ്റോളം എല്ലാ നടിമാർക്കും പറയും ലുക്ക് അറ്റ് എ ഫേസ് 10 മിനിറ്റ് ഫേസിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയാം ഓക്കെ നൗ ഷീ സിറ്റിംഗ് ടു ലുക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ല അതാരും വന്ന ഒരു മേക്കപ്പ് ചെയ്യാറല്ലോ നമുക്ക് പൈസയും തരത്തില്ലല്ലോ സോ ദേ വോണ്ട് ഡെഫിനറ്റ്ലി വോണ്ട് ടു ലുക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ I correct their face and that's what all these actresses they say and they love about me is I correct their face ipo everyone's face is not perfect and the face no problem and the xyz nadimarada face no problem and avare face nokkitte how to correct each like eyes how to make that most beautiful okay nose how much so adugonda ayko aalkar parayanga okay there is a huge transformation but actually yan vera onnum cheyanilla ende aage ulla oru logic idanu to look in the face and ആ ആൾക്ക് പെർഫെക്റ്റ് ലിപ്സ് എങ്ങനെ വിതൗട്ട് സർജറി ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിതൗട്ട് സർജറി സോ ചെറിയ താഴത്തെ ചുണ്ട് വലിയത് മുകളിലത്തെ ചുണ്ട് ചെറുതാണെങ്കിൽ എങ്ങനെ അത് ഈക്വലൈസ് ചെയ്യും ഫേസ് എങ്ങനെ ഈക്വലൈസ് ചെയ്യും കണ്ണെങ്ങ് അതൊരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ആയിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ ബോംബെ ഇറ്റ് സെൽഫ് എനിക്ക് കേരളത്തിലെ അത്ര അറിയത്തില്ല പക്ഷേ ബോംബെയിലോ എവിടെയാണ് എനിക്കറിയാവുന്ന എനി വൺസ് ഡൗൺ ഫോൾ ഇസ് ഐദർ ദേ ഫൈറ്റ് ഫോർ മണി or they fight for time which I agree time enikku finni manasa but money a lot of things you do also it's a relationship building so what I always tell everyone is that don't fight for two things in the starting of your career which I didn't do till now I don't do is don't fight too much for money because you know x amount namakku kittum get close to it it's fine you get it okay and second thing if you have a job please don't be finicky don't say enik ippam tirichu ponam if you are there at the job you are at the job like I get 100 calls and make sure once I start makeup and hair I don't pick up my phone is on silent my camera is shoot cheyidondirikkanengil shoot cheyum but otherwise I don't like that 1 hour or 1 hour 25 minutes I give it to the actress 100% and that is I think ഏതു മനുഷ്യന്റെയും like ഒരാൾ കൂടുതൽ ജോലി ചെയ്യുന്നു പറഞ്ഞു ഒരിക്കലും ഒരാൾ ഇറക്കി വിടത്തില്ല ഒരാൾ കുറവ് ചെയ്താലേ നമ്മൾ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻറ്റ് ഒരു അസിസ്റ്റൻറ്റ് 8 വർഷമായി ഐ കെ നോട്ട് ത്രോ ഹിം അവേ ബിക്കോസ് ഹീസ് ആക്ച്വലി പുള്ളിക്കാരൻ്റെ ജോലിനേക്കാൾ ഇരട്ടി ചെയ്യുന്നുണ്ട് ദ സെയിം തിങ് ഐ ഡു വിത്ത് ആക്ട്രസ്സസ് ഓൾസോ ലൈക്ക് മൈ ജോബ് ഇസ് മേ ബി ഓൺലി ടു ഡു മേക്കപ്പ് ആൻഡ് ഹെയർ ബട്ട് ഐ നോ ഹൗ മച്ച് പ്രഷർ ആൻ ആക്ട്രസ് കോസ് എവറി ഡേ ലൈക്ക് ദറ്റ്സ് നോട്ട് ഈസി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ ടു സ്മൈൽ യു മസ്റ്റ് ഹാവ് സോ മച്ച് സച്ച് എ ബാഡ് ഡേ യുവർ സെൽഫ് യു വോക്ക് അപ്പ് വിത്ത് എ ബാഡ് ന്യൂസ് സീയിങ് ഇൻ ദ മീഡിയ ഇറ്റ്സ് ട്രൂത്ത് ഇറ്റ്സ് എ ട്രൂത്ത് ബട്ട് ഇഫ് യു ടേക്ക് one extra step and help her with wearing the shoes or making her remove the dirt from her clothes and you click some pictures for her of course they will not throw you away and they will also give you 100% back so for me I would say anyone in this world with experience if they say they don't like the job they are thrown out of the job or something is problem in the office I always say that there is some problem with yourself like otherwise you will never get thrown out so I think for all young makeup artists and stylists please don't fight for money Don't fight for time and when you are there, just do your job. That's the 8th point. ഒരു 3-4 വർഷം മുമ്പ് ചോദിക്കുമായിരുന്നു ഞാൻ എടുത്ത് ചാടിയായിരുന്നു ചെയ്തിട്ടും ഉണ്ട് മോഹിത് സൂര്യയുടെ മിക്ക പടങ്ങളിലും മോഹിത്തിനെ അവിടെ ഇവിടെ കേട്ടിടും അല്ലെങ്കിൽ എല്ലാവരും ലൈക്ക് സാബിർ ഖാനിൻ്റെ എല്ലാവിടത്തും എല്ലാ പടത്തിലും ലൈക്ക് ദ ഡയറക്ടേഴ്സ് ആർ ക്ലോസ് ടു ബി ദേ ഓൾവേസ് ശാങ്ക ഐ ഡോണ്ട് ഡു ദിസ് ഐ ഡോണ്ട് തിങ്ക് ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ് എനി മോർ ബിക്കോസ് ആക്ടിങ് ഇസ് ഇറ്റ് ലുക്സ് അമേസിങ് ഇറ്റ്സ് ഗ്ലാമറസ് ആൻഡ് it was my childhood dream also inkare 100,000 but
യു ഹാവ് ടു വർക്ക് റീലി ഹാർഡ്. എന്നെ പോലെ രാത്രി ഒരു പിസ്സായോ രാവിലെ ഒരു ഇതോ അല്ലെങ്കിൽ യു ഹാവ് ടു ബി വെരി, ആസ് ആൻ ആക്ടർ യു ഹാവ് ടു ബി വെരി വെരി പർട്ടിക്കുലർ അബൌട്ട് യുവർ ആർട്ട്. ഇറ്റ്സ് ജെന്യുവൻലി മോർ ഡിഫിക്കൽട്ട് ദാൻ മീ ഹോൾഡിംഗ് എ ക്യാമറ. സോ ഐ ഡു ഇറ്റ് ഫോർ ഫ്രണ്ട്സ്. ഐ ഡെഫ് ഒത്തിരി പേര് എൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് തന്നെ ലൈക്ക് ദ വേ ഐ ടോക്ക് ആൻഡ് ഓൾ ദ സി ലൈക്ക് എൻ്റെ ഫ്രണ്ടാണ് സോനം കപൂറിൻ്റെ ലാസ്റ്റ് ഫിലിം ചെയ്തത്. ആൻഡ് ദേ വോണ്ടഡ് മീ ആസ് എ വ്ളോഗർ. ഇറ്റ്സ് ദ ഡയറക്ടർ സെഡ് ഷാൻ, ഐ നോ യു ഡോണ്ട് വോണ്ട് ടു ആക്ട് ബട്ട് ജസ്റ്റ് ബി ഒരു വെഡിങ് ഫിലിം ആയിരുന്നു. സോ ഹി സെഡ് യു ആർ വൺ ഓഫ് ദ പേഴ്സൺ ഹു കംസ് ആസ് എ വ്ളോഗർ. ഇറ്റ്സ് വി വോണ്ട് ടു പുട്ട് യു എവർക്കും ഓക്കെ. ബട്ട് ദെൻ ഐ ഹാഡ് ഡിഫറെൻറ്റ് ഡേറ്റ്സ്. പക്ഷേ അങ്ങനത്തെ ഓഫ് കോഴ്സ്, ബട്ട് acting serious ആയിട്ട് എനിക്ക് നീ വേണ്ട. ലൈക്ക് ഐ വോണ്ട് ടു ഡു മോർ. ലൈക്ക് ഓഫ് കോഴ്സ് ആക്ടിങ് ഇസ് അമേസിങ്, ബട്ട് ഐ വോണ്ട് ടു ഡു ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ആസ് എ ഇൻഫ്ലുവൻസർ മോസ്, ബിക്കോസ് ദാറ്റ്സ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ദ പവർ ഇസ് ഇൻ യുവർ ഹാൻഡ്. യു ക്യാൻ ടേക്ക് ഡിസിഷൻ ആൻഡ് യു ക്യാൻ ടേക്ക് ഓൾസോ റൈറ്റ് ഡിസിഷൻസ് ആൻഡ് റോങ് ഡിസിഷൻസ്. സോ ഇറ്റ്സ് ഇൻ യുവർ ഓൺ ഹാൻഡ്. ആൻഡ് ഐ ബീൻ വിത്ത് ഫിലിം ആക്ടേഴ്സ് ഫോർ ടു ലോങ് ടു സീ വട്ട് ദെയർ ലൈഫ് ഇൻസൈഡ് ഇസ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ലിറ്റിൽ ക്യാമറ ആൻഡ് വിത്ത് ലിറ്റിൽ മേക്കപ്പ്. ഐ എം വെരി വെരി ഹാപ്പി. യെസ് ഷാൻമു ആർട്ട്. സോ ഞാൻ എനിക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. ഐ ഡു മാസ്റ്റർ ക്ലാസ്സസ് ഓൾ ഓവർ ദ വേൾഡ്. ഐ എം ദ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ ബോളിവുഡ് ഹു ഡിഡ് എ ഹ്യൂജ് മാസ്റ്റർ ക്ലാസ് ഇൻ ലണ്ടൻ വിത്ത് ജാക്ലിൻ ഫെർണാണ്ടസ്. ആൻഡ് മൈ സെക്കൻഡ് മാസ്റ്റർ ക്ലാസ് വാസ് വിത്ത് കണ്ണിക്ക കപൂർ. മൈ തേർഡ് മാസ്റ്റർ ക്ലാസ് വാസ് വിത്ത് ലീസ ഹെയ്ഡൻ. മൈ ഫോർത്ത് വാസ് വിത്ത് ഈഷ ഗുപ്ത. സോ I have made, continuously I'm doing this and that is one internationally aalkarku cheyan nan courses cheyum, like one day course, two days course I do internationally. But for India I've got my own artistry, Shanmu Artistry. I just bought the place and Bombay from December it's going to open. And if you are a pure makeup lover, hair lover and social media lover, because social media is becoming such an important, like 5 years before when my best friend Jacqueline started with social media, everybody used to say, my god, social media cheyirathu nadiyude importance povum, ningalude character povum, adu povum idu povum. And she was very particular, not that she's an artsy actress or she's a commercial actress, she was very particular. She said, this is social media, you have power in your own hand. And today she's ruling the industry with around 60 million followers. She has 38 million followers on Instagram, Facebook, 24 million on Instagram. And today she is ruling her own power. Adu 5 varsham munpu aarku manasilayirunnappol pullikarthikku manasilayi, she was the first actress who got into social media. Today she knows from the biggest Kardashians to everyone. She travels the world and she's a big actress also. And I've realized my Shanmu Artistry is not only going to be about makeup and hair, because you have plenty of places makeup um hair um padikkan evada venengilum poi padikkam. Ippum ende aduthu varunathu makeup and hair rocket science alla. Actually it's something which you have common sense and you need to know logic and you work on it. Like my main secret I told you already, but makeup and hair, if you want to become a successful makeup and hair, it is a package. You need to know a lot more. So Shanmu Artistry, which I am starting, is something which is not only about makeup and hair. Of course it's 90-80% of makeup and hair, but there is also a 20% which is going to be the only makeup school which is going to take importance in social media also. How important as a makeup artist, if പണ്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ ആയിട്ടുണ്ടായി, നമ്മളൊരു ഫോട്ടോഗ്രാഫറിനെ ഒരു ആക്ട്രസിനെ ഡയറക്ടറിനെ പോയി കാണിക്കും, ദിസ് ഇസ് മൈ വർക്ക്സ് ആണ്. ടുഡേ യു ഡോണ്ട് നീഡ് ടു, യു ഗോ ടു യൂട്യൂബ്, യു ഗോ ടു യുവർ ട്യൂട്ടോറിയൽസ്, യു ഗോ ടു യുവർ ഇൻസ്റ്റാഗ്രാം. ഐ ഗെറ്റ് ഇന്റർനാഷണൽ വർക്ക്. ലൈക്ക് ഐ വാസ് ഇൻവൈറ്റഡ് ഫോർ ഗ്രേ ഗൂസ് ഹോളിഡേ ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. സോ നമ്മളൊരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ പഠിപ്പിക്കും ഇല്ല സ്റ്റുഡൻസിന്, നമുക്ക് വട്ട് എവർ ഇസ് സക്സസ്ഫുൾ ഫോർ മീ ഐ വോണ്ട് ടു ടീച്ച് ഇറ്റ് ടു ദ വേൾഡ്. ആൻഡ് ഷാൻമു ആർട്ടിസ്ട്രി ഇസ് ഓൾ അബൌട്ട് the artistry, what comes behind to be a successful person. That's my plan in my life.